ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തു നിന്നുള്ള 70 ചോദ്യോത്തരങ്ങൾ നോക്കുകയാണ്. അധ്യായം മുഴുവനുണ്ട് ഒരു വീഡിയോയിൽ, അത് കുറെ മുൻപ് തയ്യാറാക്കി വെച്ചിരുന്നതാണ്. പ്രഭാഷകൻ അവസാന അധ്യായം ഒഴികെ എല്ലാം തയ്യാറാണ്, പക്ഷെ സമയം പോലെ എല്ലാം ചെയ്യാം വീഡിയോകൾ. നമ്മളെ ചോദ്യങ്ങളിലേക്ക് നേരിട്ട് കടക്കാം. സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 23 അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 28. ചോദ്യം 2, പ്രഭാഷകൻ 23 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത്, ഏതൊക്കെ? ഉത്തരം 3. 3 ശീർഷകങ്ങളാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലുള്ളത്. അടുത്ത അതിന് ബാക്കിയായിട്ടുള്ള ചോദ്യമുണ്ട്, അവയ്ക്ക് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് എന്നുകൂടിയുണ്ട്. ഉത്തരങ്ങൾ, ആത്മനിയന്ത്രണത്തിന് വേണ്ടി പ്രാർത്ഥന, അത് 23:1-6 വരെയാണ്. നാവിൻ്റെ വിനിയോഗം 23:7-15 വരെ. പിന്നെ അവസാനമായിട്ട് ജഡിക പാപങ്ങൾ എന്നുള്ളത് 16-28 വരെ. ചോദ്യം 3, 23:1 പ്രകാരം പ്രഭാഷകൻ കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? ഉത്തരം, എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ. ചോദ്യം പൂരിപ്പിക്കുക, അവയുടെ ഡാഷ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. 23:1 പ്രകാരം പൂരിപ്പിക്കാനാണ്. ഉത്തരം, ഇഷ്ടത്തിന്. ചോദ്യം 5, അവ നിമിത്തം എന്തിനിടയാക്കരുത് എന്നാണ് പ്രഭാഷകൻ തുടർന്ന് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, ഞാൻ വീഴാനിടയാക്കരുത് എന്ന്. ചോദ്യം 6, എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ഡാഷ്, എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ ഡാഷ് ഉണ്ടായിരുന്നെങ്കിൽ. പ്രഭാഷകൻ 23:2 പ്രകാരമാണ് പൂരിപ്പിക്കേണ്ടത്. ഉത്തരം, ചാട്ടയും നിയന്ത്രണവും. ചോദ്യം 7, എൻ്റെ ഡാഷ് ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എൻ്റെ ഡാഷ് അവഗണിക്കപ്പെടുകയുമില്ല. പ്രഭാഷകൻ 23:2 പ്രകാരം പൂരിപ്പിക്കാനായിട്ട് തന്നെയാണ് പാപങ്ങൾ, കുറ്റങ്ങൾ. 8 ചോദ്യം, എൻ്റെ എന്തൊക്കെ പെരുകി ഞാൻ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം, 23:3 പ്രകാരമാണ് ചോദ്യമുള്ളത്. ഉത്തരം, പാപങ്ങളും കുറ്റങ്ങളും. 23:4, കർത്താവിനുള്ള അഭിസംബോധന എന്താണ് എന്നാണ് 9 ചോദ്യം. ഉത്തരം, എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ. ചോദ്യം 10, എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ ഡാഷ് നിറഞ്ഞതാകരുതേ. പ്രഭാഷകൻ 23:4 പ്രാർത്ഥന പൂരിപ്പിക്കാനാണ്. ഉത്തരം, ഔദ്ധത്യം. ചോദ്യം 11, എന്തിന് ഞാൻ അടിമയാകരുതേ, അല്ലെങ്കിൽ താൻ അടിമയാകരുതേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, അധമ വികാരങ്ങൾക്ക്. ചോദ്യം 12, എന്തൊക്കെ എന്നെ കീഴടക്കാതിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ തുടർന്ന് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ. അടുത്ത ചോദ്യം, എന്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്നാണ് പ്രഭാഷകൻ തുടർന്ന് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, നിർലജ്ജമായ വികാരങ്ങൾക്ക്. ചോദ്യം 14, പ്രഭാഷകൻ 23 രണ്ടാമത്തെ ശീർഷകം ഏതാണ്? അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത്? ഉത്തരം, നാവിൻ്റെ വിനിയോഗം 23:7-15 വരെ വാക്യങ്ങളാണ്. ചോദ്യം 15, 23:7 അഭിസംബോധന എന്താണ്? ഉത്തരം, കുഞ്ഞുങ്ങളെ. അടുത്ത ചോദ്യം, കുഞ്ഞുങ്ങളെ എന്തു കേൾക്കുവിൻ എന്നാണ് 23:7 പറയുന്നത്? ഉത്തരം, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന്. ചോദ്യം 17, ഈ ഉപദേശം അനുസരിക്കുന്നവൻ എങ്ങനെയുള്ളവനാകുകയില്ല എന്നാണ് തുടർന്ന് പറയുന്നത്? ഉത്തരം, കുറ്റക്കാരനാവുകയില്ല. ചോദ്യം 18, പാപിയുടെ പതനത്തിന് കാരണം എന്താണ്? ഉത്തരം, അവൻ്റെ ചുണ്ടുകൾ. ചോദ്യം 19, ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്കു കാരണം എന്തു തന്നെ എന്നാണ് തുടർന്ന് പറയുന്നത്? ഉത്തരം, നാവു തന്നെ. ചോദ്യം 20, ഏത് ശീലം നന്നല്ല എന്നാണ് പ്രഭാഷകൻ തുടർന്ന് പറയുന്നത്? ഉത്തരം, ആണയിടുന്ന. ചോദ്യം 21, ആരുടെ നാമം വെറുതെ ഉരുവിടരുത് എന്നാണ് പ്രഭാഷകൻ 23:9 പറയുന്നത്? ഉത്തരം, പരിശുദ്ധൻ്റെ. ചോദ്യം 22, പ്രഭാഷകൻ 23 ഉപമ ഉപയോഗിക്കുന്ന ആദ്യത്തെ വാക്യം ഏത്? ഉത്തരം, 23:10. ചോദ്യം 23, നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ ആര് പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം, എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവർ. അടുത്ത ചോദ്യം,
24 ആര് അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം, പതിവായി ആണയിടുന്നവൻ. അവൻ്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. ഇവിടെ ആരാണ് അവൻ? ആരാണ്? ഉത്തരം, പതിവായി ആണയിടുന്നവൻ. ഇരട്ടി പാപമുണ്ട് എന്ന് പ്രഭാഷകൻ പറയുന്ന സാഹചര്യം എന്ത്? ഉത്തരം, മനഃപൂർവ്വം ലംഘിച്ചാൽ, മനഃപൂർവ്വം ശപഥം ലംഘിച്ചാലുള്ള സാഹചര്യമാണ്. 27 കള്ളസത്യം ചെയ്യുന്നവൻ ഡാഷ്. ഉത്തരം, ശിക്ഷിക്കപ്പെടും. 23:11 എന്നുള്ളത് അവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. 23:11 പറയുന്നു ആരുടെ? ഉത്തരം, കള്ളസത്യം ചെയ്യുന്നവൻ്റെ. 29 എപ്രകാരമുള്ള ഒരു തരം ശപഥമുണ്ട് എന്നാണ് 23:12 പറയുന്നത്? ഉത്തരം, മരണതുല്യമായ. 30 യാക്കോബിൻ്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ഏത്? 23:12 ഇതുള്ളത്. ഉത്തരം, മരണതുല്യമായ ശപഥം, അല്ലെങ്കിൽ മരണതുല്യമായ ഒരു തരം ശപഥം. 31 ആര് ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും, അവൻ പാപത്തിൽ മുഴുകുകയില്ല എന്നാണ് തുടർന്ന് പറയുന്നത്. ഉത്തരം, ദൈവഭയമുള്ളവൻ. അടുത്ത ചോദ്യം, പാപത്തിൽ മുഴുകുകയില്ലാത്തതാര്? ഉത്തരം, ദൈവഭയമുള്ളവൻ. 33 എന്തു ശീലിക്കരുത് എന്നാണ് 23:13 പറയുന്നത്? ഉത്തരം, അസഭ്യഭാഷണം. 34 അത് പാപകരമാണ് എന്ന് പ്രഭാഷകൻ 23:12 പറയുന്നിടത്ത് അത് എന്താണ്? ഉത്തരം, അസഭ്യഭാഷണം. 35 വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ആരെ അനുസ്മരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം, മാതാപിതാക്കന്മാരെ. 36 അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുൻപിൽ വിഡ്ഢിയാവും. 23:14 പറയുന്നത് ഇവിടെ എന്തല്ലെങ്കിൽ, അതല്ലെങ്കിൽ എന്തു ചെയ്തില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവ ആര്? ഉത്തരം, വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുന്നില്ലെങ്കിൽ വലിയവർ, അവർ വലിയവരാണ്, വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോഴാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുന്നില്ലെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയവർ ആണ്. 38 ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. എപ്പോൾ? 23:14 ചോദ്യമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കാതെ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുൻപിൽ വിഡ്ഢിയാകുമ്പോൾ. 39 ആരാണ് ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ലാത്തത്? ഉത്തരം, നിന്ദനം ശീലിച്ചവൻ. പ്രഭാഷകൻ 23 മൂന്നാമത്തെ ശീർഷകം ഏതാണ്? അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത്? ഉത്തരം, ജഡിക പാപങ്ങൾ. 16-28 വാക്യങ്ങളാണ്. 41 എത്ര കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു എന്നാണ് 23:16 പറയുന്നത്. ഉത്തരം, രണ്ട് കൂട്ടർ. 42 മൂന്നാമതൊരു കൂട്ടർ എന്ത് ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം, ക്രോധം. 43 വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം എന്തുപോലെയാണ്? ഉത്തരം, ആളുന്ന തീ പോലെയാണ്. 44 ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഏത്? ഉത്തരം, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം. 45 ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ എപ്പോൾ വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല? ഉത്തരം, അഗ്നി ദഹിപ്പിക്കുന്നതുവരെ. 46 ആർക്കാണ് എല്ലാ അപ്പവും അധുരിക്കുന്നത്? ഉത്തരം, വ്യഭിചാരിക്ക്. 47 മരണം വരെ അവൻ പിന്മാറുകയില്ല. ആര്? ഉത്തരം, വ്യഭിചാരി. ആര് ആത്മഗതം ചെയ്യുന്നതിനെ കുറിച്ചാണ് 23:18 പറയുന്നത്? ഉത്തരം, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ. 49 വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്ന കാര്യങ്ങളിൽ എത്ര ചോദ്യങ്ങളുണ്ട്? ഉത്തരം, രണ്ട് ചോദ്യങ്ങൾ. 50 വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ്റെ ആത്മഗതത്തിൽ അവൻ ആദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്താണ്? ഉത്തരം, ആരാണ് എന്നെ കാണുക. ചോദ്യം, എന്ത് എനിക്ക് മറയാണ് എന്നാണ് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നത്? ഉത്തരം, ഇരുട്ട്. 52 എന്ത് എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല എന്നാണ് തുടർന്ന് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നത്? ഉത്തരം, ഭിത്തികൾ. ഓക്കെ. 53 തുടർന്ന് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ എന്താണ് ആത്മഗതം ചെയ്യുന്നത്?
തുടർന്ന് വിവാഹ ഉടമ്പടി ലഭിക്കുന്ന തുടർന്ന് എന്താണ് ആത്മഹത്യ ചെയ്യുന്നത്? ഉത്തരം, ഞാൻ എന്തിന് പേടിക്കണം? അതാണ് രണ്ടാമത്തെ ചോദ്യവും. എന്നാൽ 54, ഞാൻ എന്തിന് പേടിക്കണം എന്ന് സ്വയം ചോദിക്കുന്ന വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ തുടർന്ന് ആര് എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല എന്നാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഉത്തരം, അത്യുന്നതൻ. 55, ആര് മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ എന്നാണ് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവനെ കുറിച്ച് പറയുന്നത്? ഉത്തരം, മനുഷ്യനെ. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ എപ്രകാരമുള്ളതെന്ന് അവൻ അറിയുന്നില്ല എന്നാണ് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവനെ കുറിച്ച് പറയുന്നത്? ഉത്തരം, സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന്. 57, അവിടുന്ന് മനുഷ്യൻ്റെ ഡാഷ് നിരീക്ഷിക്കുകയും ഡാഷ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. 23:19, എല്ലാ മാർഗങ്ങളും നിഗൂഢ സ്ഥലങ്ങൾ. 58, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു, സൃഷ്ടിക്കു ശേഷവും അങ്ങനെ തന്നെ. ഏത്? പ്രഭാഷണം 23:20 ഇക്കാര്യം പറയുന്നത്. തൊട്ട് മുമ്പത്തെ വാക്യത്തിനോട് ചേർന്നാണ് പറയുന്നത്. ഉത്തരം, അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. അതിനെയാണ് അവിടെ അത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും പിന്നെ നിഗൂഢ സ്ഥലങ്ങൾ എത്രയുമാണ് അവിടെ വരുന്നത്. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. അടുത്ത ചോദ്യം, അത് അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത് മാർഗങ്ങളും മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും ആണ്, അതുപോലെ നിഗൂഢ സ്ഥലങ്ങളാണ് അടുത്ത് കൂടെ ഉള്ളത്. പിന്നെ അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ ഈ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പും അങ്ങനെ തന്നെയാണ്, ശേഷം അങ്ങനെ തന്നെയാണ് എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 59-ാമത്തെ ചോദ്യമാണ്, ഈ മനുഷ്യൻ നഗരവീഥികളിൽ വച്ച് ശിക്ഷിക്കപ്പെടും, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഏത് മനുഷ്യൻ? ഉത്തരം, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ. 60, ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശി നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. ഇങ്ങനെ തന്നെ. ഉത്തരം, നഗരവീഥികളിൽ വച്ച് ശിക്ഷിക്കപ്പെടും, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. 61, അവൾ അത്യുന്നതൻ്റെ നിയമം ലംഘിച്ചു, ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യ പുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. ആര്? ഉത്തരം, ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീ. 62, അവളെ, അതായത് ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയെ എവിടെ കൊണ്ടുവരും? ഉത്തരം, സമൂഹത്തിന്റെ മുൻഭാഗം. ചോദ്യം 63, അവളുടെ, അതായത് മേൽപ്പറഞ്ഞ സ്ത്രീയുടെ സന്താനങ്ങളുടെ മേൽ എന്തുണ്ടാവും? ഉത്തരം, ശിക്ഷ. വീണ്ടും, അവളുടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യുകയില്ല? ഉത്തരം, വേരു പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. 65, അവൾ, അതായത് ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവകാശം നൽകുന്ന സ്ത്രീ അവശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള ഓർമ്മയാണ്? ഉത്തരം, ശാപഗ്രസ്തമായ. 66, അവളുടെ, അതായത് ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശം നൽകുന്ന സ്ത്രീ ഡാഷ് മായുകയില്ല. പ്രഭാഷണം 23:26 പൂരിപ്പിക്കാനാണ്. ഉത്തരം, അപകീർത്തി. 67-ാമത്തെ ചോദ്യം, അവളെ, അതായത് മേൽപ്പറഞ്ഞ വ്യക്തിയെ അതിജീവിക്കുന്നവൻ എന്തൊക്കെ അറിയും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശം നൽകുന്ന സ്ത്രീ. ഉത്തരം, കർത്തൃഭയത്തെക്കാൾ ശ്രേഷ്ഠമോ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന്. 23:27 ദൈവത്തെ അനുസരിക്കുക ഡാഷ് അവിടുത്തെ അംഗീകാരം ഡാഷ്. ഉത്തരം, വലിയ ബഹുമതിയും ദീർഘായുസ്സുമാണ്. സമാന വാക്യങ്ങളിലേക്ക് പോവാം. പ്രഭാഷകൻ 23:3 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ചെയ്തു. ഉത്തരം, സങ്കീർത്തനങ്ങൾ 1:3-4 വാക്യം. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 23:8 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏതാണ്? ഉത്തരം, സങ്കീർത്തനങ്ങൾ 59:12. ഈ 70-ാമത്തെ ചോദ്യത്തോടു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 70 ചോദ്യോത്തരങ്ങൾ കണ്ടു. അതിൽ ഒരു ചില ചോദ്യങ്ങളിലൊരു സംശയ രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് 23-ാമത്തേതാണ് അവിടെ പറയുന്നത്, അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് തന്നെ അവിടുന്ന് അത് അറിയുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളെയും
പിന്നെ നിഗൂഢ സ്ഥലങ്ങളെയും കുറിച്ച് പറയുന്നു. പിന്നെ അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ ആ കാര്യം ചെയ്യുന്നത് അപ്പാടെ വന്നിട്ട് അതങ്ങനെ എന്നുള്ള രീതിയിലും അവിടെ വരികയാണ്. അപ്പോൾ അത് വ്യക്തമാണെന്ന് മനസ്സിലാക്കാം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ. സാധിക്കുന്നവർക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.